welcome to karimashi.lover. എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? ഞാൻ കുറച്ച് ദിവസമായിട്ട് ആ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാതിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ചേട്ടൻ ശരിക്കും സിക്കായിരുന്നു. ഒരു 10-12 ദിവസമാണ്, 10 ദിവസത്തോളം ചേട്ടൻ ശരിക്കും കിടപ്പ് തന്നെയായിരുന്നു, പനിയും ഒക്കെ ആയിട്ട്. അപ്പൊ എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അമ്മയുണ്ട്, ചേട്ടനെ നോക്കണം, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്നും തന്നെ നടത്താനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ചേട്ടൻ എന്താ തീരെ വയ്യായിരുന്നു, 2-3 തവണ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. ഇപ്പൊ ആള് പക്ഷെ ഓക്കെ ആയിട്ടുണ്ട്. ഇന്നലെ പോയിട്ട് തലയൊക്കെ കുളിച്ചു, അങ്ങനെ സെറ്റായി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്റെ ഒരു 1 മന്ത് എന്ന് പറയില്ല, ഒരു 21 ഡേയ്സ് ഓൾമോസ്റ്റ് 28-29 ഡേയ്സിന്റെ ഒരു വെയിറ്റ് ലോസിന്റെ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ ട്രാക്കിങ്ങിന്റെ നിങ്ങൾക്ക് വിൻഡോ ഈ ഒരു ബോർഡ് കാണിച്ചു തരാം. നിങ്ങൾക്ക് കുറെ കാണാൻ പറ്റും. ടിക്ക് ഗ്രീൻ കളർ ടിക്ക് എന്ന് പറയുന്നത് ഞാൻ രണ്ടും ഡയറ്റും ഉണ്ട്, വർക്കൗട്ട് ഉണ്ട്, അത് രണ്ടും ഓക്കെ ആണ്. അതായത് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഡയറ്റ് പോലെയാണ് പോകുന്നതെങ്കിൽ അത് ടിക്ക് ചെയ്യും, വർക്കൗട്ടും ചെയ്യുന്ന ടിക്ക് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് കുറെ റെഡ് കാണാൻ പറ്റും. ടുവേഴ്സ് എൻഡില് നല്ല റെഡാണ്, കാരണം ചേട്ടൻ സിക്കായി കിടന്നപ്പോൾ എന്റെ ഡയറ്റും നടന്നിട്ടില്ല, വർക്കൗട്ട് നടന്നിട്ടില്ല, നോർമലിയിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഈ ബോർഡിലേക്ക് നോക്കുമ്പോൾ വിഷമമുണ്ടോന്ന് ചോദിച്ചാൽ നല്ല വിഷമമുണ്ട്, കാരണം നന്നായിട്ട് ചെയ്തെന്ന് വിചാരിച്ചാണ്. ബട്ട് ലൈഫ് അല്ലേ, അല്ലേ? അങ്ങനെ നമ്മൾ എപ്പോഴും വിചാരിക്കണ പോലെ ഒന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഞാൻ 90-day ചലഞ്ച് ആണ്, 28 ഡേയ്സ് പോയിട്ടുള്ളൂ, ബാക്കിയുള്ള ഡേയ്സ് അങ്ങനെ കിടക്കുകയാണ്. സോ ഇനിയിപ്പോ ഇന്നത്തെ ചെയ്യാനുണ്ട്. ഇനി ഞാനിപ്പോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ബാക്ക് ടു നോർമൽ. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ കുറച്ച് എന്തെങ്കിലും പേഴ്സണൽ റീസൺ കൊണ്ട് ഡയറ്റ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കം ബാക്ക്, തിരിച്ചു വരാം, അത്രേ ഉള്ളൂ അല്ലേ. വൈകിട്ട് പോയാൽ തിരിച്ചു വരണം അല്ലേ. അപ്പൊ അതാണ് കാര്യങ്ങൾ. പിന്നെ എന്റെ ഡയറ്റ് എന്താണെന്നുള്ളത് ഞാനിപ്പോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. രാവിലെ ആസ് യൂഷ്വൽ ഞാൻ എന്താണ് വെള്ളം കുടിക്കും, പിന്നെ എന്താണ് അറിയാലോ നിങ്ങൾ പുലിവേം വെള്ളം കൂടിയുള്ള കുടിച്ച് കഴിക്കാറുണ്ട്. അത് കുറെ പേര് അങ്ങനെ കഴിക്കരുതെന്ന് പറയും, കുറെ പേര് കഴിക്കരുതെന്ന് പറയും. ബട്ട് ആസ് എ നോർമൽ ഒരു ഹ്യൂമൻ ബീങ് കഴിക്കാൻ എത്ര കഴിക്കണം അത്രേ തന്നെ ഞാനും കഴിക്കാറുള്ളൂ, അല്ലാതെ എക്സ്ട്രാ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഒലിവേം ഉള്ളത് എന്ന് പറയുന്നത് അത് ഓരോരുത്തരും ഇഷ്ടം പോലെ കഴിക്കണമെങ്കിൽ കഴിക്കാം, കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ വേണ്ട. അതെന്താന്ന് കഴിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. സ്ത്രീകൾക്ക് ബോൺ ഡെൻസിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ നല്ലതാണ്. നടുവേദന, കാലുവേദന അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് കഴിക്കുന്നത്. അതിനുശേഷം ചായ കുടിക്കും, അത് വിത്തൗട്ട് ആണ്. ഈവൻ ഷുഗർ ഇടുന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചെന്ന് പറഞ്ഞാല് 2 നുള്ളി ഷുഗറാണ് ഒരു കപ്പ് ഫുൾ ടീയിൽ ഇടുന്നത്. അപ്പൊ അങ്ങനെയാണ്. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അളവ് കുറച്ചിട്ടാണ് കഴിക്കുന്നത്. ഉപ്മാവാണെങ്കിൽ ഉപ്മാവ്, പിന്നെ എന്താണ് അതിൻ്റെ കൂടെ കറി എന്തെങ്കിലും കുറച്ച് കഴിക്കും. കറിക്കൊക്കെ എണ്ണ ഭയങ്കര കുറച്ചായിട്ട് ഇടുന്നത്. അതിനുശേഷം 12 മണിയാകുമ്പോൾ എനിക്ക് വീണ്ടും ഒരു ചായ മസ്റ്റ് ആണ്, അതും വിത്തൗട്ട് ഷുഗറാണ്, വിത്തൗട്ട് എന്താ പറയണത് കൊഴുപ്പൊന്നും ഇല്ലാത്ത ചായയാണ്, അത് കുടിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയുന്നത് അതും വീട്ടിലെന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിക്കാതെ ഞാൻ കുറച്ചൊന്ന് മാറ്റി, ഇങ്ങനെ എന്താണ് കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കും. എഗ്ഗ്, വെജിറ്റബിൾസ് അങ്ങനത്തെ ഇതൊക്കെ കഴിക്കും. വീട്ടിൽ ചോറും കറികളൊക്കെ ഉണ്ടാവും, ഞാൻ അതങ്ങനെ കഴിക്കാറില്ല. അത് കുറച്ച് എൻ്റെ ഒരു രീതിയിൽ അങ്ങനെയാണ് ഞാൻ പോകുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം 4 o'clock വീണ്ടും ഒരു ടീ. എനിക്കറിയാം നിങ്ങൾ കഴിക്കുമ്പോൾ 3 ചായ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബട്ട് എഗെയിൻ 11 മണിയുടെ ചായ കട്ട് ചെയ്യണം ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു, ബട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അഡിക്റ്റീവ് ആണ് അല്ലെ ചായ, അഡിക്ഷൻ ആണ്. എന്തായാലും കുഴപ്പമില്ല, അപ്പോൾ അതങ്ങനെ കഴിക്കും. അതിനുശേഷം 4 മണിക്ക് ഒരു ചായ, അതിൻ്റെ ഒപ്പം എന്തെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കുറച്ചൊരു പിടി കപ്പലണ്ടി, അല്ലെങ്കിൽ രാവിലത്തെ ഉപ്പ്മാവ്, സോറി രാവിലത്തെ ഫുഡ് ഉണ്ടാക്കിയല്ലോ അതിൻ്റെ ഒരു ചെറിയൊരു ഉപ്പ്, അപ്പോൾ ദോശയാണെങ്കിൽ ഒരു 1/2 ദോശ, അങ്ങനെ ഭയങ്കര വിശന്നാൽ മാത്രം അങ്ങനത്തെ എന്തെങ്കിലും വളരെ കുറച്ച് ഞാൻ കഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ചിലപ്പോൾ അങ്ങനെ കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 4 മണിയിൽ ചായ എന്നുള്ളത് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യും, എന്നിട്ട് അതൊരു 5:30-6 ടൈമിൽ ചായ കുടിക്കും. അതിനോടൊപ്പം ഒരു എന്തെങ്കിലും ഒരു സംഭവം, അതായത് ഗോതമ്പിൻ്റെ അപ്പോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് ഒരു ഇത്രയും ഒരു പിടി കപ്പലണ്ടിയോ അങ്ങനെ കപ്പലണ്ടി വറുത്തതോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും.
അതോടെ ആ ഇന്നത്തെ ഡേയില് ഈറ്റിംഗ് കഴിഞ്ഞു. അത്രയും ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വൈകുന്നേരമാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ അത് കഴിഞ്ഞ് എനിക്ക് വിശന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആപ്പിൾ എന്തെങ്കിലും കഴിക്കും. സോ അങ്ങനെയാണ് എന്റെ ഡയറ്റ് പോകുന്നത്. ഒട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഡയറ്റൊന്നും അല്ല ഞാൻ എടുക്കുന്നത്. ഭയങ്കര നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്രാപ്യമായതൊന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. സോ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അസുഖം വന്നപ്പോൾ നിങ്ങൾ കുറച്ച് റെഡ് കാണാൻ പറ്റും, അതിൽ കുറച്ച് ഡയറ്റ് അവിടെ ഇവിടെ തെറ്റിയിട്ടുണ്ട്. എനിക്കും ചെറുതായിട്ട് പനി വന്നു. അപ്പം പനി വരുമ്പോൾ സമയത്ത് നമ്മൾ കഞ്ഞി കുടിക്കുമല്ലോ. സോ കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ ഞാനത് റെഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് നോർമൽ എൻ്റെ ഞാൻ വിചാരിച്ച ഡയറ്റിൽ നിന്ന് കുറച്ച് മാറിയാൽ തന്നെ ഞാനത് റെഡ് ഇടും. അപ്പൊ അങ്ങനെയാണ് എന്റെ ഡയറ്റ് പോയിക്കൊണ്ടിരുന്നത്. ഇനി എന്റെ ഈ ഒരു ഇതിന്റെ ഡിഫറൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ എപ്പോഴും ഡയറ്റ് നോക്കുമ്പോൾ വെയിറ്റ് നോക്കരുതെന്ന് ഞാൻ പറയും. എനിക്ക് അതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. അത് മെജോറിറ്റി ആളോടും ചോദിച്ചാലും പറയും, വെയിറ്റ് നോക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എസ്പെഷ്യലി നമ്മൾ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോട് താല്പര്യമില്ല. എപ്പോഴും ഇഞ്ച് ലോസ് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു. അത് എനിക്ക് ടൈറ്റാണ്, അത് ബോഡികോൺ ഡ്രസ്സാണ്. നിങ്ങൾക്കറിയാം ബോഡികോൺ ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു കൺസെപ്റ്റില് എല്ലാവർക്കും ബോഡികോൺ ഡ്രസ്സ് ഇടാം. പക്ഷെ എൻ്റെ ഒരു കൺസെപ്റ്റില് ഞാൻ ബോഡികോൺ ഡ്രസ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും നല്ലൊരു ബോഡി ഫിഗർ കറക്റ്റ് ഫിഗർ ഉള്ളപ്പോഴേ ഞാൻ ബോഡികോൺ ഡ്രസ്സ് ഇട്ടിട്ടുള്ളൂ ഇതുവരെ. അങ്ങനെ ഇടേമുള്ളൂ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സോ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു. എം സൈസ് മീഡിയം ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പം എൻ്റെ ഈ ഒരു തടിയിൽ എം സൈസ് ബോഡികോൺ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ സാധാരണ നൈറ്റ് ഇടുമ്പോഴോ ഏറ്റവും നമുക്ക് ബോഡി നമുക്ക് അറിയാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറയുന്നത് നൈറ്റ് ഇടുമ്പോഴാണ്. നൈറ്റ് ഇടുമ്പോൾ നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ ഒന്നും അറിയാൻ പറ്റില്ല. ശരിക്കും നിങ്ങളുടെ ബോഡി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളൊരു റിബ്ഡ് മെറ്റീരിയലിൻ്റെ ബോഡികോൺ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ എക്സാക്ട്ലി നിങ്ങളുടെ ബോഡി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ആ ഒരു ഡ്രസ്സ് മേടിച്ചിട്ട് ഇടുകയാണെങ്കിൽ എന്നിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നിങ്ങളൊരു 20 days ഡിഫറൻസിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങളുടെ ബോഡിയുടെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകും. സോ എൻ്റെ ഒരു ബോഡിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ചേഞ്ചാണ്. എനിക്ക് അത്യാവശ്യം ഈ ഒരു മാറ്റം നന്നായിട്ട് തോന്നി. കാരണം ഇടയ്ക്കൊക്കെ ഞാൻ ഡയറ്റ് സ്കിപ്പ് ചെയ്തിരുന്നെങ്കിൽ കൂടിയും നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ റൈറ്റും ലെഫ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു അതായത് ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് അത്യാവശ്യം കാലറിയൊക്കെ കൗണ്ട് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇനി ഇപ്പം നിങ്ങൾ ആയിരിക്കും എപ്പോഴും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം, ഓഫ്കോഴ്സ് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ ഇൻ കേസ് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് ദിവസം സ്കിപ്പ് ചെയ്താൽ തന്നെ നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ആ ഒരു വെയിറ്റ് കൂടും, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കാരണം നമ്മൾ അത്യാവശ്യം വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കഴിക്കുന്നത്, നമുക്ക് ക്രാഷായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാനൊരു കാര്യം ചെയ്തിരുന്നത് ഇടയ്ക്ക് നാരങ്ങളും കുടിക്കും, വൈറ്റമിൻ സി നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട്, അത്രയേ ഉള്ളൂ. സോ എൻ്റെ ഒരു ഈ ഒരു ഡിഫറൻസ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി. ഇനി ഞാൻ ഒരു നെക്സ്റ്റ് മന്തിൽ നിങ്ങൾക്ക് ആ ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടില്ല, പിക്ക് ഞാൻ നിങ്ങൾക്ക് ഇടാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഒരു 30 days, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 29 days ഡിഫറൻസ് ആണ് ഞാൻ കാണിച്ചത്. ഇനി അങ്ങോട്ടുള്ള നെക്സ്റ്റ് 30 days കുറച്ചും കൂടി നന്നായിട്ട് എടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് ലൈഫാണ്, എന്തൊക്കെയാണ് നമുക്ക് ലൈഫ് ഇങ്ങനെ മുന്നിലേക്ക് കാത്തു വെച്ചിരിക്കണമെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു 30 days കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വെയിറ്റ് ലോസ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനൊക്കെ കുറച്ച് പേർക്കെങ്കിലും പ്രചോദനമായി എന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ട് ടുഡേ കേട്ടോ, ഇന്ന് നിങ്ങൾ തുടങ്ങാം. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും തിരിഞ്ഞ് ഡയറ്റ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കാതെ പെട്ടെന്ന് തിരിച്ചു വരാം. കാരണം റിപ്പൻഡ് ചെയ്ത് ഇരുന്നിട്ട് കാര്യമില്ല. ആൻഡ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഭയങ്കര ഡിസിപ്ലിൻഡ്, ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര എന്തായാലും നമുക്ക് സമയമെടുക്കും. പിന്നെ നമ്മളുടെ ആ ഒരു ക്ഷമനെ പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. സോ ആക്സെപ്റ്റ് ഇറ്റ്, വേറെ വഴിയില്ല നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമായില്ല എപ്പോഴെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.